അർബൻ പി എച്ച് എസ്സിക്കായി വാഴവരയിൽ ആരംഭിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. 2020 ആരംഭിച്ച കെട്ടിട നിർമ്മാണം പാതിവഴിയിൽ നിലച്ചത് വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. കട്ടപ്പന നഗരസഭ അനുവദിച്ച 25 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഏതൊരു ആശുപത്രി ആവശ്യമാണെങ്കിലും വാഴവര നിവാസികൾ ആദ്യം ഓടിയെത്തുക വാഴവരയിൽ പ്രവർത്തിക്കുന്ന അർബൻ പി എച്ച് എസ്സിലേക്കാണ്. ആശുപത്രിയുടെ പ്രവർത്തനം ഒരു ദിവസം നിലച്ചാൽ കിലോമീറ്ററുകൾ താണ്ടി കട്ടപ്പനയിലെയും ഇടുക്കിയിലെയും ആശുപത്രികളെ വേണം ഇവിടുത്തെ ആളുകൾ ആശ്രയിക്കുവാൻ. സൗകര്യപ്രദമായ ഒരു ആശുപത്രി വേണമെന്ന ആവശ്യത്തിന് പരിഹാരമായിട്ടായിരുന്നു വാഴവരയിൽ പി എച്ച് എസ്സിക്കായി ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ തീരുമാനിച്ചത്. എം എൽ എ റോഷി അഗസ്റ്റിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ അനുവദിച്ച് 2020 മാർച്ചിൽ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ ഈ ഫണ്ടിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നതോടെ കട്ടപ്പന നഗരസഭ 10 ലക്ഷം രൂപ കൂടി നൽകുകയായിരുന്നു. എന്നാൽ ഈ തുകയിലും നിർമ്മാണം പകുതി പോലും എത്തിയില്ല. കെട്ടിട നിർമ്മാണം മുടങ്ങിയത് നിരവധി പ്രതിഷേധങ്ങൾക്ക് മുൻപ് ഇടയാക്കിയിരുന്നു. നിർമ്മാണം മുടങ്ങിയ കെട്ടിടത്തിൽ മദ്യപ സാമൂഹ്യവിരുദ്ധ ശല്യവും രൂക്ഷമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കട്ടപ്പന നഗരസഭ അനുവദിച്ച 25 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പുനരാരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ കെട്ടിടത്തിന്റെ തേപ്പ് ജോലികളാണ് പുരോഗമിക്കുന്നത്. എന്നാൽ ഈ തുകയ്ക്ക് നിർമ്മാണം പൂർത്തീകരിക്കാനാകില്ലെന്നും നഗരസഭ മുൻകൈയെടുത്ത ഇതര ഫണ്ടുകൾ കണ്ടെത്തി കെട്ടിടം പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്നും വാർഡ് കൗൺസിലർ പറഞ്ഞു. വാഴവര അർബൻ പി എച്ച് എസ്സിക്ക് കട്ടപ്പന നഗരസഭയിൽ നിന്ന് അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ടുള്ള തുക കൊണ്ടുള്ള പണികൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏകദേശം പണികൾ ഫണ്ടിൻ്റെ തീർപ്പ് വരെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും പണി പൂർത്തീകരിക്കണം ഫണ്ടില്ല. ഇനി കുറച്ച് ഫണ്ട് കൂടെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. നഗരസഭ നോക്കുന്നുണ്ട് എൻഎച്ച്മെൻ്റ് കുറച്ച് ഫണ്ട് കിട്ടുമെന്ന് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ട്, കാരണം നമുക്ക് ചെറിയൊരു തുക പോരാ നമുക്ക് ഈ പണി പൂർത്തീകരിക്കുന്നതിന്. അപ്പോൾ അതും നോക്കുന്നുണ്ട്, അതോടൊപ്പം മുനിസിപ്പാലിറ്റി അനുമതിയെടുക്കും. ഇനി ടൈലിടിൽ വയറിംഗ് പ്ലംബിംഗ് ജോലികൾ നടത്തേണ്ടതുണ്ട്. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു നൽകിയാൽ ഹെൽത്ത് മിഷനിൽ നിന്നും ആശുപത്രിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ തുടർ കാര്യങ്ങൾ ചെയ്യും. ജനപ്രതിനിധികൾ കാര്യക്ഷമമായി ഇടപെട്ട് ഫണ്ടുകൾ ലഭ്യമാക്കി കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് ആശുപത്രിയുടെ പ്രവർത്തനം അടിയന്തരമായി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.